ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ചുരിദാറിൽ നിന്ന് അളവുകൾ എടുക്കുന്നതെന്ന് നോക്കാം. നേരത്തെ ഞാൻ ബോഡിയിൽ നിന്നും എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെല്ലാം എന്നും കണ്ടു നോക്കണേ. ആദ്യം നമ്മൾ അളവെടുക്കാൻ എടുക്കുന്ന ചുരിദാറ് നന്നായി അയൺ ചെയ്തെടുക്കണം, ചുളിവൊന്നുമില്ലാതെ. അതിനുശേഷം ആ ചുരിദാറിൻ്റെ നല്ല വശം ഉള്ളിലാക്കി തിരിച്ചിട്ട് എടുക്കണം. അങ്ങനെ ഞാൻ തിരിച്ചിട്ടെടുക്കുകയാണ്. അങ്ങനെ ചുരിദാറ് തിരിച്ചിട്ട് രണ്ടായി മടക്കി ചുളിവൊന്നുമില്ലാതെ എടുത്തിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഫുൾ ലെങ്ത് ആണ് നോക്കേണ്ടത്. അതിനായി ഷോൾഡറിൻ്റെ അവിടെ നിന്നും എവിടെ വരെയാണോ ലെങ്ത് ഉള്ളത് അത് നമ്മൾ അളന്നെടുക്കണം. അതിനുശേഷം ഷോൾഡർ എത്രയാണെന്നാണ് നോക്കേണ്ടത്. അതിനായി നമ്മൾ ഇതുപോലെയുള്ളൊരു സ്കെയില് ഈ മടക്ക് വശത്ത് ചേർത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ചരിവൊന്നുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ എൻഡിൽ നിന്നും നമ്മുടെ സ്കെയിലിൻ്റെ എൻഡ് വരെ എത്രയാണെന്ന് നോക്കണം. അതാണ് നമ്മുടെ ഷോൾഡർ. ഇതുപോലെ തന്നെ നമുക്ക് നെക്ക് വിഡ്ത്തും നോക്കാവുന്നതാണ്. നെക്കിൻ്റെ എൻഡിൽ നിന്നും ആ സ്കെയിലിൻ്റെ എൻഡിലേക്ക് എത്രയാണ് കിട്ടുന്നത് അതാണ് നെക്ക് വിഡ്ത്ത്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് ആണ് നോക്കേണ്ടത്. അതിനായി ഈ സ്കെയിലിനെ കുറച്ച് താഴ്ത്തി വെച്ചതിന് ശേഷം വേറൊരു സ്കെയില് നമ്മുടെ ഷോൾഡറിനോട് ചേർത്ത് നമ്മൾ ഇങ്ങനെ വെക്കണം. അതിനുശേഷം നമ്മുടെ ആ ഇപ്പോൾ വെച്ച സ്കെയിലിൻ്റെ അവിടെ നിന്ന് എൻഡിൽ നിന്നും താഴേക്ക് എത്രയാണ് ലെങ്ത് എന്ന് നോക്കണം. ഇതാണ് നെക്ക് ലെങ്ത്. ഇങ്ങനെ നമുക്ക് നെക്ക് ലെങ്തും എടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ആം ഹോളാണ് നോക്കേണ്ടത്. ആം ഹോൾ നോക്കുന്നതിനായി നമ്മളിവിടെ കൈക്കുഴിയുടെ താഴ്വശത്തായി ചെസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തില്ലേ, അവിടെയായിട്ട് ഒരു ഈ സ്കെയിലെടുത്ത് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ അറ്റത്ത് വെച്ചേക്കുന്ന സ്കെയിലിലേക്ക് മുട്ടി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ആ സ്കെയിലിലേക്ക് ഇങ്ങനെ മെഷർമെൻറ്റ് ടേപ്പ് വെച്ച് നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ ലെങ്തും കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് ഷോൾഡറും നെക്ക് വിഡ്ത്തും ആം ഹോളും എല്ലാം നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നു ചുരിദാറിൽ നിന്ന്. ഇങ്ങനെ സ്കെയിൽ വെച്ച് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടുന്നതാണ്. അടുത്തത് നമുക്ക് ചെസ്റ്റ് എത്രയാണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്, നാലായിട്ട്. പിന്നെ അതുമല്ല, നമ്മൾ ചുരിദാറിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ലൂസൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഇവിടെ തയ്യിച്ച് ആ തയ്യലിൻ്റെ അവിടെ വരെയുള്ള വിഡ്ത് എത്രയാണെന്ന് നോക്കി കറക്റ്റ് അത് തന്നെ നമുക്ക് തുണി മടക്കിയിട്ട് അതിലേക്ക് മാർക്ക് ചെയ്താൽ മതി. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല, ലൂസൊന്നും. ഇനി അടുത്തതായിട്ട് വേസ്റ്റാണ് നോക്കേണ്ടത്. അതിനായി ഏറ്റവും ഒതുങ്ങിയ ഭാഗത്താണ് നമ്മൾ വേസ്റ്റ് ആയിട്ട് കരുതുന്നത്. അവിടെ നമ്മളൊരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടം വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കണം. ആദ്യം ഷോൾഡറിൽ നിന്ന് അവിടം വരെയുള്ള ലെങ്ത് എത്രയാണ് ആദ്യം നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് നോക്കുന്നത്. ആദ്യം ലെങ്ത് നോക്കണം, പിന്നീട് അവിടുത്തെ വേസ്റ്റ് റൗണ്ട്. ഇവിടെ നമ്മൾ നാലായിട്ട് മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് ഈ കറക്റ്റ് കിട്ടുന്നത് തന്നെ നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്താൽ മതി. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഇങ്ങനെ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്നും കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ചോക്ക് വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്ലിറ്റ് വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് ആദ്യം നോക്കണം. നമുക്കങ്ങനെ ലെങ്ത് കിട്ടി. പിന്നീട് അവിടുത്തെ ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊന്ന് എത്രയാണ് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കണം. ഈ തയ്യലിൻ്റെ സ്റ്റിച്ച് വരെയുള്ള അവിടം വരെയുള്ളതാണ് നമ്മൾ അളന്ന് നോക്കുന്നത്. അത് തന്നെ നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ടും ചെസ്റ്റ് റൗണ്ടും നോക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്ലീവാണ് നോക്കാൻ പോകുന്നത്, സ്ലീവിൻ്റെ ലെങ്തൊക്കെ. അതിനായി നമ്മൾ സ്ലീവ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ആ ഷോൾഡറിൻ്റെ എൻഡ് ഭാഗത്ത് നിന്നും സ്ലീവിൻ്റെ അറ്റം വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കണം. ഇതിൻ്റെ കൂടെ ഈ സ്ലീവിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ 1.5 ഇഞ്ച് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ റൗണ്ട് നോക്കണം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ടേപ്പ് വെച്ച് ഇങ്ങനെ തയ്യലിൻ്റെ സ്റ്റിച്ചിങ് വരുന്നിടം വരെയുള്ള വിഡ്ത്താണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചുരിദാറിൽ നിന്ന് അളവുകൾ എടുക്കുന്നത്.